നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും സൂര്യന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതുമായ ഗ്രഹമാണ് മെർക്കുറി അഥവാ ബുധൻ. കൗതുകമുളവാക്കുന്ന മെർക്കുറി എന്ന കുഞ്ഞൻ ഗ്രഹത്തിന്റെ പ്രത്യേകതകളും സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെർക്കുറിയെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എപ്പോഴാണെന്ന് അറിയില്ല. പക്ഷേ 17th century ഗലീലിയോ ഗലീലി, തോമസ് ഹോരിയോട്ട് എന്നീ ജ്യോതിശാസ്ത്രജ്ഞരാണ് മെർക്കുറിയെ ആദ്യമായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങിയത്. മെർക്കുറി എന്ന് പറയുമ്പോൾ സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹമെന്ന കാര്യമാണ് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. എന്നാൽ അത് മാത്രമല്ല, മെർക്കുറി ഗ്രഹത്തിന് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മുടെ ചന്ദ്രന്റെ അതേ രൂപമാണ് മെർക്കുറിക്കും. പക്ഷേ ചന്ദ്രനേക്കാൾ വലിപ്പമുണ്ട്. മെർക്കുറിയിൽ 70% ലോഹ പദാർത്ഥങ്ങളും 30% സിലിക്കേറ്റ് പദാർത്ഥങ്ങളുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും മെർക്കുറിയെ ഒരു മെറ്റാലിക് പ്ലാനറ്റ് അഥവാ ലോഹനിർമ്മിതമായ ഗ്രഹം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഈയൊരു കാരണം കൊണ്ട് തന്നെ മെർക്കുറിയുടെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത വളരെ കൂടുതലാണ്. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹങ്ങളുടെ പട്ടികയിൽ 2nd place മെർക്കുറിക്ക്. 1st നമ്മുടെ ഭൂമിയും. ഭൂമിയുടെ അത്ര വലിപ്പം മെർക്കുറിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഭൂമിക്ക് സമാനമായ മാസും ഗ്രാവിറ്റിയും മെർക്കുറിക്കും ഉണ്ടായിരിക്കുമായിരുന്നു. പക്ഷേ വലിപ്പം കുറവായതുകൊണ്ട് അതിൻ്റെ ഗുരുത്വാകർഷണ ബലവും വളരെ കുറവാണ്. ചൊവ്വാ ഗ്രഹത്തിനേക്കാൾ കുറച്ചുകൂടെ ഗ്രാവിറ്റി കുറവാണ് മെർക്കുറിക്ക്. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമേഡിനേക്കാൾ വലിപ്പം കുറവാണ് മെർക്കുറിക്ക്. അതുപോലെ തന്നെ സാറ്റേൺ അഥവാ ശനി ഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റനും മെർക്കുറിയേക്കാൾ വലിപ്പമുണ്ട്. എങ്കിലും ഈ ഉപഗ്രഹങ്ങളുടെ മാസ് മെർക്കുറിയുടെ മാസിനേക്കാൾ ഒരുപാട് കുറവാണ്. ഇതുവരെയായിട്ടും വെറും 2 പേടകങ്ങളെ മാത്രമാണ് മെർക്കുറിയിലേക്ക് അയച്ചിട്ടുള്ളത്, മറൈനർ 10 മെസ്സഞ്ചറും. ഈ 2 ദൗത്യങ്ങളും നാസ തന്നെയാണ് ചെയ്തത്. മറൈനർ 10 1973 November 3 നാസ മറൈനർ 10 എന്ന ബഹിരാകാശ പേടകം മെർക്കുറിയിലേക്ക് അയച്ചു. മറൈനർ 10 പേടകത്തിലൂടെയാണ് ആദ്യമായിട്ട് നമ്മൾ മെർക്കുറിയെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുന്നത്. ശരിക്കും സങ്കീർണമായ ഒരു ദൗത്യം തന്നെയായിരുന്നു ഇത്. വീനസ് ഗ്രഹത്തിൻ്റെ അടുത്തുകൂടിയാണ് ഇത് പോയത്. എന്തെന്നാൽ വീനസിൻ്റെ ഗ്രാവിറ്റി കാരണം ഇതിൻ്റെ സഞ്ചാരപഥത്തിൽ വ്യത്യാസം വരും. സാധാരണഗതിയിൽ മെർക്കുറിയിലേക്ക് പോകാനായിരുന്നെങ്കിൽ, അതായത് നേരിട്ട് മെർക്കുറിയിലേക്ക് പോകാനായിരുന്നെങ്കിൽ ഒരുപാട് ഇന്ധനം ആവശ്യമായിരുന്നു. വീനസിൻ്റെ ഗ്രാവിറ്റി ഉപയോഗിച്ചപ്പോൾ എളുപ്പത്തിൽ മെർക്കുറിയിലെത്താൻ കഴിഞ്ഞു. മെർക്കുറിയുടെ 3000 ചിത്രങ്ങൾ മറൈനർ 10 പകർത്തി. ഉപരിതലത്തിൻ്റെ 45% കൂടുതൽ മറൈനർ 10 ക്യാമറയിൽ പതിഞ്ഞു. നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഇന്ധനം തീർന്നപ്പോൾ 1975 മറൈനർ 10 ഉപകരണങ്ങൾ നാസ പ്രവർത്തനരഹിതമാക്കുകയും ആശയവിനിമയം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ പേടകം സൂര്യന് ചുറ്റും വലം വച്ചുകൊണ്ടിരിക്കുകയാണ്. മെസ്സഞ്ചർ സ്പേസ് ക്രാഫ്റ്റ്. നാസ ബുധനിലേക്ക് അയച്ച 2nd പേടകമാണ് മെസ്സഞ്ചർ. മറൈനർ 10 ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലും ആന്തരിക ഘടനയും ഭ്രമണപഥവും അന്തരീക്ഷ സവിശേഷതകളുമൊക്കെ മനസ്സിലാക്കാൻ കൂടുതൽ സഹായിച്ചത് മെസ്സഞ്ചർ പേടകമാണ്. മെർക്കുറി നിലനിൽക്കുന്ന സ്ഥാനം തന്നെയാണ് മെർക്കുറിയിലേക്ക് ദൗത്യങ്ങൾ നടത്തുന്നതിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. സൂര്യനിൽ നിന്നും വളരെ അടുത്തായതുകൊണ്ട് ബഹിരാകാശ പേടകങ്ങൾ വളരെ ശക്തമായ റേഡിയേഷനും അതികഠിനമായ ചൂടും താങ്ങാൻ കഴിയുന്നവയായിരിക്കണം. അതുപോലെ തന്നെ മെർക്കുറിയെ ഭൂമിയിൽ നിന്നും നിരീക്ഷിക്കാനും വളരെ പ്രയാസമാണ്. എന്തായാലും മറൈനർ 10 മെർക്കുറിയിലെത്തിയതുപോലെയാണ് മെസ്സഞ്ചറും അവിടെ എത്തിയത്. മെർക്കുറിയുടെ മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക വലയത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ മെസ്സഞ്ചറാണ് സഹായിച്ചത്. മെർക്കുറിയുടെ നോർത്ത് പോളിൽ ജലകണികകളുണ്ടെന്നും മെസ്സഞ്ചർ കണ്ടുപിടിച്ചു. ഒടുവിൽ ഇന്ധനം തീർന്നപ്പോൾ 2015 മെസ്സഞ്ചർ മെർക്കുറിയുടെ ഉപരിതലത്തിൽ ചെന്ന് പതിച്ചു. 14,080 km/h വേഗതയിലാണ് ഇത് പതിച്ചത്. ഉപരിതലത്തിൽ 16 m വ്യാസമുള്ള ഒരു ക്രേറ്ററും ഇതുണ്ടാക്കി. മെർക്കുറിയുടെ ഉപരിതലം നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രനെ നോക്കുന്നത് പോലത്തെ പ്രതീതിയാണ് ഉളവാകുന്നത്. വലിയ തോതിലുള്ള ക്രേറ്ററുകൾ ഉപരിതലത്തിലുണ്ട്. ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ ചലനം പോലത്തെ
ഭൂശാസ്ത്രപരമായ പ്രക്രിയകളൊന്നും തന്നെ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ക്രേറ്റേഴ്സ്. പക്ഷേ തീർച്ചയായും പണ്ടിവിടെ അത്തരം പ്രക്രിയകൾ നടന്നിരുന്നു. കാരണം കിലോമീറ്ററുകളോളം നീളമുള്ള വലിയ പർവ്വത ശിഖരം പോലത്തെ ഘടനകൾ മെർക്കുറിയുടെ ഉപരിതലത്തിൽ ധാരാളം കാണാൻ കഴിയും. മെർക്കുറിയുടെ ചിത്രം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു ഘടന എന്നത് വലിയൊരു ക്രേറ്ററാണ്. കലോറിസ് ബേസിൻ എന്നാണ് ഈ ക്രേറ്റർ അറിയപ്പെടുന്നത്. 1550 കിലോമീറ്ററാണ് ഇതിൻ്റെ വ്യാസം. 2 കിലോമീറ്ററോളം ആഴവുമുണ്ട്. ഇത് വളരെ വലിയൊരു കൂട്ടിയിടിയുടെ അനന്തരഫലമായിട്ടുണ്ടായതായിരിക്കണം. ഈ ക്രേറ്ററിൻ്റെ ഒരു ഭാഗത്ത് വലിയ തോതിൽ പർവ്വതനിരകളുണ്ട്. മെർക്കുറിയുടെ മറ്റൊരു ഭാഗത്തിലും ഇത്രയുമധികം പർവ്വതങ്ങളില്ല. വിയറ്റ് ടെറൈൻ എന്നാണ് ഈ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേര്. എന്നുവച്ചാൽ വിചിത്രമായ ഭൂപ്രദേശം എന്നാണ് അർത്ഥം. മെർക്കുറിയുടെ ഉപരിതല താപനില 400 ഡിഗ്രി സെൽഷ്യസ് മുതൽ -173 ഡിഗ്രി സെൽഷ്യസ് വരെ മാറിക്കൊണ്ടിരിക്കും. പകൽ സമയത്ത് 400 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. രാത്രി സമയത്ത് താപനില കുറഞ്ഞ് -173 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. മെർക്കുറിക്ക് വലിപ്പവും മാസും തീരെ കുറവായതുകൊണ്ടും സൂര്യൻ്റെ വളരെ അടുത്ത് നിലനിൽക്കുന്നതുകൊണ്ടും മെർക്കുറിക്ക് ഒരു അന്തരീക്ഷമില്ല. അതുകൊണ്ട് അതിന് ലഭിക്കുന്ന ചൂട് അവിടെ അധിക നേരം തങ്ങി നിൽക്കുകയുമില്ല. അതുകൊണ്ടാണ് രാത്രി സമയമാകുമ്പോൾ അവിടെ അസ്ഥികൾ ഉറയുന്ന തണുപ്പാകുന്നത്. അതുപോലെ തന്നെ ധ്രുവങ്ങളിൽ ഒരിക്കലും -93 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉയരില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ മെർക്കുറിയുടെ ഓരോ ഭാഗങ്ങളിലെയും താപനിലയ്ക്ക് വലിയ രീതിയിലുള്ള വ്യതിയാനമുണ്ട്. നല്ലൊരു അന്തരീക്ഷമില്ലാത്തത് തന്നെയാണ് അതിൻ്റെ കാരണം. പക്ഷേ മെർക്കുറിക്ക് ഒരു എക്സോസ്ഫിയർ ഉണ്ട്. എന്നുവെച്ചാൽ വളരെ വളരെ കനം കുറഞ്ഞ ഒരു അന്തരീക്ഷം പോലത്തെ ഘടന. മെസഞ്ചർ പകർത്തിയ മെർക്കുറിയുടെ എക്സോസ്ഫിയറിൻ്റെ ചിത്രമാണ് ഇത്. സൂര്യനിൽ നിന്നും സൗരക്കാറ്റ് വീശുമ്പോൾ ഈ എക്സോസ്ഫിയർ പൂർണ്ണമായും തകരും. അതിലവശേഷിക്കുന്ന വാതകങ്ങളുടെ കണികകളാണ് ഇത്. ഈ കണികകൾ സാവധാനം ബഹിരാകാശത്തിലേക്ക് ലയിച്ചു ചേരും. ഗ്രഹത്തിൻ്റെ വാൽ എന്നാണ് ഇതിനെ പറയുന്നത്. എല്ലാ ഗ്രഹങ്ങൾക്കുമുള്ള ഒരു സവിശേഷതയാണ് ഇത്. ഭൂമിക്കും ഒരു എക്സോസ്ഫിയർ ഉണ്ട്. ഉപരിതലത്തിൽ നിന്നും 600 കിലോമീറ്ററുകൾക്ക് ശേഷമാണ് ഭൂമിയുടെ എക്സോസ്ഫിയർ ആരംഭിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പാളിയാണ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ ബഹിരാകാശം. എന്നാൽ മെർക്കുറിക്ക് ആകെപ്പാട് ഈയൊരു എക്സോസ്ഫിയർ മാത്രമേയുള്ളൂ. അതും തീരെ കനം കുറഞ്ഞത്. അതുമാത്രമല്ല, മെർക്കുറിയുടെ എക്സോസ്ഫിയർ ഒട്ടും സ്ഥിരതയില്ലാത്തതാണ്. സൂര്യൻ്റെ സോളാർ വിൻഡ് അഥവാ സൗരക്കാറ്റ് കാരണം എക്സോസ്ഫിയർ നശിക്കും. വീണ്ടും പല സ്രോതസ്സുകളിൽ നിന്നും കണികകൾ അടിഞ്ഞുകൂടി പിന്നെയും എക്സോസ്ഫിയർ രൂപപ്പെടും. വീണ്ടും സോളാർ വിൻഡ് കാരണം അത് നശിക്കും. അങ്ങനെയൊരു ആവർത്തനം മെർക്കുറിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. മെർക്കുറിയുടെ ഉത്തര ധ്രുവത്തിലുള്ള ക്രേറ്ററുകളിൽ ഐസിൻ്റെ രൂപത്തിൽ ജലമുണ്ടെന്ന് മെസഞ്ചർ സ്പേസ് ക്രാഫ്റ്റിലൂടെ നാസ കണ്ടെത്തി. മെർക്കുറിയുടെ ഒരു വലിയ പ്രത്യേകത എന്നത് അതിനൊരു മാഗ്നറ്റോസ്ഫിയർ ഉണ്ട്, അതായത് കാന്തിക വലയം. മാർസ് ഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ മാഗ്നറ്റോസ്ഫിയർ ഇല്ലായ്മയാണ്. എന്തായാലും മെർക്കുറിയുടെ മാഗ്നറ്റിക് ഫീൽഡിന് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ 1% ശക്തി മാത്രമേയുള്ളൂ. എങ്കിലും സൂര്യനിൽ നിന്നും വരുന്ന ശക്തമായ റേഡിയേഷൻസിനെയും സൗരക്കാറ്റിനെയും കുറച്ചെങ്കിലും ഇതിന് തടയാൻ കഴിയും. മെർക്കുറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ സൂര്യന് ചുറ്റുമുള്ള അതിൻ്റെ ഭ്രമണപഥവും പിന്നെ റൊട്ടേഷനും അഥവാ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന രീതി. സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും എക്സെൻട്രിക്കായ അല്ലെങ്കിൽ കേന്ദ്രഭേദവൃത്തമായ ഭ്രമണപഥമുള്ളത് മെർക്കുറിക്കാണ്. അതായത് ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥം നോക്കുമ്പോൾ അവയെല്ലാം സൂര്യനെ കേന്ദ്രമാക്കിയാണ് സൂര്യനെ ചുറ്റും വലം വയ്ക്കുന്നത്. എന്നാൽ മെർക്കുറിയുടെ ഭ്രമണപഥം നോക്കുമ്പോൾ അങ്ങനെ തോന്നില്ല. മെർക്കുറി സൂര്യന് ചുറ്റും 1 തവണ വലം വയ്ക്കുന്നത് 88 ദിവസങ്ങൾ കൊണ്ടാണ്. സ്വന്തം അച്ചുതണ്ടിൽ 1 തവണ കറങ്ങുന്നത് 58 ദിവസങ്ങൾ കൊണ്ടും. കണക്കുകൂട്ടി നോക്കുമ്പോൾ ഇത് സൂര്യന് ചുറ്റും 2 തവണ വലം വയ്ക്കുന്ന സമയവും 3 തവണ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന സമയവും ഏകദേശം തുല്യമാണ്. ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന അതേ നിരപ്പിലൂടെയല്ല മെർക്കുറി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നത്.
ഭൂമിയുടെ ഭ്രമണപഥം വെച്ച് നോക്കുമ്പോൾ മെർക്കുറിയുടെ ഭ്രമണപഥത്തിന് 7 ഡിഗ്രി ചരിവുണ്ട്. അതുകൊണ്ട് തന്നെ 7 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രമേ സൂര്യന് മുന്നിലൂടെ മെർക്കുറി കടന്നു പോകുന്നത് ഭൂമിയിൽ നിന്നും കാണാൻ കഴിയൂ. മെർക്കുറിയുടെ ആക്സിയൽ ടിൽറ്റ് അഥവാ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിൻ്റെ ചരിവ് 0.027 ഡിഗ്രി മാത്രമാണ്. ചരിവില്ല എന്ന് തന്നെ പറയാം. മെസഞ്ചർ പേടകം മെർക്കുറിയുടെ അടുത്തുകൂടെ പോയപ്പോൾ പകർത്തിയ ഒരു ചിത്രമാണ് ഇത്. ഈ ചിത്രത്തിൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിലുള്ള എല്ലാവരുമുണ്ട്. കാരണം ഈ ചിത്രത്തിൽ ഒരു കുഞ്ഞു പുള്ളിയായിട്ട് കാണുന്നത് നമ്മുടെ ഭൂമിയും ചന്ദ്രനുമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ വിനോദവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.